നിരന്തരം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് രക്തത്തെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരവയവമാണ് ഹൃദയം. മനുഷ്യ ഹൃദയത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. തൊറാസിക് കാവിറ്റി അല്ലെങ്കിൽ ഔരസാശയത്തിൽ മാറലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഈ സ്തരങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ദ്രവം അല്ലെങ്കിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്. നമ്മുടെ ഹൃദയം മിടിക്കുന്ന സമയത്ത് ഈ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് ഈ പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ നാലറകളാണ് കാണപ്പെടുന്നത്. മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഈ അറയാണ് വലത് ആട്രിയം അല്ലെങ്കിൽ റൈറ്റ് ഓറിക്കിൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ മുകൾ ഭാഗത്തായി ഇടതുഭാഗത്ത് കാണപ്പെടുന്ന ഈ അറയാണ് ഇടത് ആട്രിയം അല്ലെങ്കിൽ ലെഫ്റ്റ് ഓറിക്കിൾ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ താഴെ വലതുഭാഗത്തായി കാണപ്പെടുന്ന ഈ അറയാണ് വലത് വെൻട്രിക്കിൾ. അതുപോലെ ഇടതുഭാഗത്ത് കാണപ്പെടുന്ന ഈ അറയാണ് ഇടത് വെൻട്രിക്കിൾ. മനുഷ്യ ഹൃദയത്തിലെ നാലറകളാണ് വലത് ആട്രിയം, ഇടത് ആട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ എന്നിവ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തം കൊണ്ടുവരുന്ന രണ്ടു രക്തക്കുഴലുകളാണ് ഊർധ്വ മഹാസിര ഓർ സുപ്പീരിയർ വീനാക്കാവ ആൻഡ് അതോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനാക്കാവ എന്നിവ. ഈ കാണുന്ന രക്തക്കുഴലാണ് ഊർധ്വ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനാക്കാവ എന്നറിയപ്പെടുന്നത്. ഈ രക്തക്കുഴലാണ് ഇൻഫീരിയർ വീനാക്കാവ അല്ലെങ്കിൽ അതോ മഹാസിര എന്നറിയപ്പെടുന്നത്. ഊർധ്വ മഹാസിര ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള അവയവങ്ങളിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹൃദയത്തിൽ എത്തിക്കുന്നു. അതുപോലെ ഇൻഫീരിയർ വീനാക്കാവ അല്ലെങ്കിൽ അതോ മഹാസിര എന്ന ഈ രക്തക്കുഴൽ ഹൃദയത്തിൻ്റെ താഴെയുള്ള അവയവങ്ങളിൽ നിന്നും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹൃദയത്തിൽ എത്തിക്കുന്നു. ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ കുറഞ്ഞ രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളായ സുപ്പീരിയർ വീനാക്കാവ, അതുപോലെ ഇൻഫീരിയർ വീനാക്കാവ എന്നീ രണ്ട് രക്തക്കുഴലുകളിൽ നിന്നും രക്തം എത്തിച്ചേരുന്നത് ഹൃദയത്തിലെ വലത് ആട്രിയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിലെ വലത് ആട്രിയത്തിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എത്തിക്കുന്ന രണ്ട് രക്തക്കുഴലുകളാണ് ഊർധ്വ മഹാസിരയും അതോ മഹാസിരയും. ഈ വലത് ആട്രിയത്തിൽ എത്തിച്ചേരുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തം വലത് ആട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നു. പിന്നീട് വലത് വെൻട്രിക്കിളിൽ നിന്നും ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേഷനു വേണ്ടി ശ്വാസകോശ ധമനി വഴി നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ വലത് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജൻ കുറഞ്ഞ ഈ രക്തത്തെ നമ്മുടെ ശ്വാസകോശങ്ങളിലെത്തിക്കുന്ന ഈ രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ
പൾമനറി ആർട്ടറി എന്നറിയപ്പെടുന്നത്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ രക്തം ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ വെച്ച് ഓക്സിജനേഷൻ എന്ന പ്രക്രിയ നടന്ന് ഈ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂടുകയും ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡായി മാറുകയും ചെയ്യുന്നു. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ തിരിച്ച് നമ്മുടെ ഹൃദയത്തിലെ ഇടത് ഏട്രിയത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമനറി വെയിൻ എന്നറിയപ്പെടുന്നത്. ഈ പൾമനറി വെയിൻ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം നമ്മുടെ ഹൃദയത്തിലെ ഇടത് ഏട്രിയത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹൃദയത്തിലെ ഇടത് വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്നും ഈ ഓക്സിജന്റെ അളവ് കൂടിയ ഈ രക്തത്തെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കാൻ സഹായിക്കുന്ന ഈ രക്തക്കുഴലാണ് മഹാധമനി അല്ലെങ്കിൽ അയോർട്ട എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ 4 അറകളെക്കുറിച്ചും ഈ 4 അറകളിലേക്കും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളെക്കുറിച്ചും അതുപോലെ ഹൃദയത്തിലെ ഈ അറകളിൽ നിന്നും ഹൃദയത്തിൻ്റെ പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓക്സിജന്റെ അളവ് കുറഞ്ഞ രക്തം എത്തിച്ചേരുന്നത് ഈ വലത് ഏട്രിയത്തിലേക്കാണ്. വലത് ഏട്രിയത്തിൽ നിന്നും ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ വലത് വെൻട്രിക്കിളിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വലതുഭാഗത്തുള്ള ഈ രണ്ട് അറകളിലും കാണപ്പെടുന്നത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തമാണ്. അതേസമയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ഈ ഇടത് ഏട്രിയത്തിലേക്കാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം എത്തിച്ചേരുന്നത്. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പിന്നീട് ഇടത് വെൻട്രിക്കിളിലേക്കാണ് എത്തിച്ചേരുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ രണ്ടറകളിലും കാണപ്പെടുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വലതുഭാഗത്ത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡും ഇടതുഭാഗത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് കാണപ്പെടുന്നത്. അടുത്തതായി നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ വാൽവുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹൃദയത്തിലെ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന ഈ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് എന്നറിയപ്പെടുന്നത്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഈ വലത് വെൻട്രിക്കിളിൽ നിന്നും തിരിച്ച് രക്തം വലത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന ഈ വാൽവാണ് ബൈകസ്പിഡ് വാൽവ് എന്നറിയപ്പെടുന്നത്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇടത് വെൻട്രിക്കിളിൽ നിന്നും തിരിച്ച് രക്തം ഇടത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന അടുത്തൊരു വാൽവാണ് സെമി ലൂണാർ വാൽവ്.
പൾമനറി ആർട്ടറി ആരംഭിക്കുന്ന ഭാഗത്തും അതുപോലെ അയോട്ട ആരംഭിക്കുന്ന ഭാഗത്തും കാണപ്പെടുന്ന ഈ വാൽവുകളാണ് സെമി ലൂണാർ വാൽവുകൾ. ഹൃദയത്തിലെ വലത് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തത്തെ നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് പൾമനറി ആർട്ടറി. ഈ പൾമനറി ആർട്ടറി ആരംഭിക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഈ വാൽവിനെ വിളിക്കുന്ന പേരാണ് ശ്വാസകോശധമനി വാൽവ്. ഈ വാൽവ് പൾമനറി ആർട്ടറിയിൽ നിന്നും തിരിച്ച് രക്തം വലത് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അതുപോലെ ഇടത് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട. ഈ അയോട്ട ആരംഭിക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഈ വാൽവാണ് മഹാധമനി വാൽവ് എന്നറിയപ്പെടുന്നത്. മഹാധമനിയിൽ നിന്നും രക്തം തിരിച്ച് ഇടത് വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന വാൽവാണ് മഹാധമനി വാൽവ്. നമ്മുടെ ഹൃദയത്തിലെ വലത് ഏട്രിയത്തിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന പ്രത്യേകതരം പേശികളെയാണ് സിനോ ആട്രിയൽ നോഡ് എന്ന് വിളിക്കുന്നത്. ഈ സിനോ ആട്രിയൽ നോഡാണ് പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതുപോലെ നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സിനോ ആട്രിയൽ നോഡ് അല്ലെങ്കിൽ എസ് എ നോഡ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തെ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് വിളിക്കാനുള്ള കാരണം. മനുഷ്യ ഹൃദയത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.